ഇതെല്ലാം അപ്പം സ്കൂളാണ്, ഏറ്റവും സന്തോഷം ഇവിടെ വരിക. ഇത്ര മാത്രം വരാതിരിക്കില്ല. എന്തായാലും കഴിഞ്ഞ 34 വർഷമായി ഗിരിജേച്ചി ഇവിടെയുണ്ട്. ഈ വരാന്തയിൽ, ഓഫീസ് മുറിയിൽ, ചിലപ്പോൾ ക്ലാസ് മുറികളിൽ. ആർകെ മിഷൻ സ്കൂളിൽ ആദ്യമെത്തി അവസാനം പോകുന്നയാൾ. സർക്കാർ കണക്കിൽ ഗിരിജേച്ചി വിരമിച്ചിട്ട് 1.5 വർഷമായി. പക്ഷെ ഇന്നും മുടങ്ങാതെ അവരെത്തും. ജോലികൾ കൃത്യമായി ചെയ്യും. ബാക്കി സമയം ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നതിൽ സഹായിക്കും. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ. ജീവിക്കാൻ പെൻഷൻ ഉള്ളപ്പോൾ പിന്നെ എന്തിന് ശമ്പളം വാങ്ങണമെന്നാണ് ഗിരിജേച്ചിയുടെ ചോദ്യം. ഗിരിജേച്ചിയുടെ റിട്ടയർമെന്റ് സമയത്ത് ഗിരിജേച്ചിയോട് നമ്മുടെ മാനേജർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അടുത്ത് എന്താകാൻ ആഗ്രഹം. അപ്പൊ ഗിരിജേച്ചിയുടെ ആ പൊട്ടിക്കരഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എനിക്ക് ഈ സ്കൂളിൽ വരാനുള്ള അനുമതി തന്നാൽ മാത്രം മതി എന്നുള്ളതാണ്. എനിക്കൊന്നും വേണ്ട, ഒരു 5 പൈസ വേണ്ട, എന്റെ പെൻഷൻ മാത്രം മതി. വിരമിക്കലോർത്ത് എത്രയോ രാത്രി അവർ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. കാരണം അവർക്ക് ജീവിതവും ജോലിയും രണ്ടല്ല. അതില്ലാതായാൽ ഇനി എന്തെന്ന ചോദ്യത്തിനപ്പുറം മറ്റൊന്നും അവരെ ഭയപ്പെടുത്തിയിട്ടില്ല. കൃത്യം 8 മണിക്ക് ഗിരിജേച്ചി സ്കൂളിലെത്തും. ക്ലാസ് റൂമുകൾ തുറന്ന് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. ഫയലുകളും മറ്റും എവിടെയാണെന്ന് അവരോളം അറിയുന്ന മറ്റൊരാൾ സ്കൂളിലില്ല. തലമുറകൾ മാറിയപ്പോഴും സഹപ്രവർത്തകർ മാറിയപ്പോഴും ഗിരിജേച്ചി അങ്ങനെ തന്നെ നിലകൊണ്ടു. വ്യക്തികളെക്കാൾ സ്കൂളിനോടാണ് ഗിരിജേച്ചിക്ക് ആത്മബന്ധം. തനിക്കുള്ളിലേക്ക് ചുരുങ്ങി നടന്ന കാലം അത്രയും അവർക്ക് തണല് നൽകിയത് ഏകാന്തമായ ആ സ്കൂൾ വരാന്തകളാണ്. സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് ഗിരിജേച്ചിയുടെ താമസം. വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ തോന്നിയില്ലെന്നായിരുന്നു ഒറ്റവാക്കിൽ മറുപടി. February 1 ഇവിടെ വന്നത്. 22 വയസ്സിലാണ് ആദ്യമായിട്ട് ജോലിക്ക് വരുന്നത്. 33 കൊല്ലം പണിയെടുത്തു. പിന്നെ ഓഫീസിൽ ഞങ്ങൾ നല്ല ഐക്യം, ഞങ്ങളെല്ലാവരും നല്ല സ്നേഹത്തോടെ നിന്നു. ഒരാളായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമൊന്നും പോണവരെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും വലിയ കാര്യം. പോയ കുട്ടികൾക്ക് ഭയങ്കര സ്നേഹമാണ്. ഗെറ്റുഗെതറിന് വിളിക്കും, മാഷിമാരും മെസ്സേജ് അയക്കും. രാവിലെ 8 മണിക്ക് വരും, 7:50 വീട്ടിൽ നിന്ന് ഇറങ്ങും, ഉച്ച 6:30. ജീവിതം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. കടന്നു പോകുന്ന ഓരോ ദിവസവും നമുക്ക് കിട്ടിയ ബോണസാണെന്ന് കരുതാൻ നമ്മിൽ എത്ര പേർക്കാവും. കിട്ടുന്നതിൽ സന്തോഷിച്ച്, കിട്ടാത്തതിൽ പരിഭവങ്ങളില്ലാതെ, മറ്റൊരാളെ വേദനിപ്പിക്കാതെ കടന്നു പോവാൻ നമ്മളിൽ എത്ര പേർക്കാകും. അങ്ങനെ ഒരാളാണ് ഗിരിജേച്ചി. പറയാൻ പ്രത്യേകതകളേതുമില്ലാത്ത, വിശാല ലോകത്തിൻ്റെ കാപട്യങ്ങൾ അറിയാത്ത ഒരു സ്കൂൾ പ്യൂൺ.